പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും സ്വർഗത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ മോണിക്ക പ്രയറിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ വലിയ സ്നേഹത്തെയോർത്ത്, ഞങ്ങളുടെ വലിയ കാരുണ്യത്തെയോർത്ത് ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ സ്നേഹമാണ്, അങ്ങ് ഞങ്ങളുടെ കാരുണ്യമാണ്, അങ്ങ് ഞങ്ങളുടെ ശക്തിയാണ്, അങ്ങ് ഞങ്ങളുടെ സംരക്ഷണമാണ്, അങ്ങ് ഞങ്ങളുടെ എല്ലാമാണ് കർത്താവേ. അങ്ങയെ കൂടെ നിർത്തിക്കൊണ്ട് ഈ ലോകജീവിതം ജീവിക്കുവാൻ ഞങ്ങളെ ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മ മാതാവേ, വിശുദ്ധ യോസേ പിതാവേ, വിശുദ്ധ മിഖായിൽ മാലാഖെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെയും വിശുദ്ധ അഗസ്തിനോസിന്റെ പ്രത്യേക മാധ്യസ്ഥത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വലിയ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തില്, ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ മക്കളില് അതിസ്വാഭാവികമായ കൃപകൾ നിറച്ച്, സ്വർഗത്തിലെ സഹായം നിറച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വലിയ കൂട്ടായ്മയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അതിശക്തമായിട്ട് ദൈവകൃപയില് സ്വർഗത്തിന്റെ സഹായത്തില് ഉറപ്പിച്ചുകൊണ്ടാണ് ഈ മോണിക്ക പ്രാർത്ഥനയിൽ നമ്മളായിരിക്കുന്നത്. എല്ലാ മക്കളുടെയും പ്രാർത്ഥന ഓരോ ദിവസത്തെ വിശുദ്ധ കുർബാനയിലും ദിവ്യകാരന്റെ സന്നിധിയിലും പരിശുദ്ധാമ്മയുടെയും യോസേ പിതാവിന്റെയും സ്വർഗത്തിന് വലിയ സഹായത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ റോസറി വാരിയേഴ്സിലെ അനേക മക്കൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ മക്കളെ, സ്വർഗം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ധ്യാനിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു മേഖല, വിദേശത്തായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഇന്ന് അനേക മക്കള്, നമുക്കറിയാം, പ്ലസ് ടു കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ് പഠിക്കാനും പാർട്ടയും ജോലിയും ഒക്കെ എന്നുള്ള വലിയ മോഹന വാഗ്ദാനത്തിൽപ്പെട്ട് വിദേശത്ത് പോയിട്ട് പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു. ഇവിടെ നമ്മൾ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ എവിടെ പോയാലും അവരുടെ കൂടെ കർത്താവിന്റെ സജീവമായ സാന്നിധ്യമാണ്. കാരണം ഇന്ന് ലോകം മുഴുവനിലും ഒത്തിരി തിന്മയുടെ സ്വാധീനങ്ങള്, പാപ സാഹചര്യങ്ങള്, ലഹരിയുടെ അടിമത്തങ്ങള്, സാധ്യതകള്, വഴിതെറ്റി പോകാൻ 100% സാധ്യതയുള്ള ഒരു ലോകം. പാപത്തെ മഹത്വവൽക്കരിക്കുന്ന, പാപകരമായവയെ നിയമവിധേയമാക്കിയിരിക്കുന്ന ഒരു ലോകത്തില് നമ്മുടെ മക്കൾ ചെന്ന് പെടുമ്പോ നമ്മുടെ മക്കൾക്ക് ആഴമായ ബോധ്യവും വിശ്വാസവും ദൈവബന്ധവും കർത്താവിന്റെ സാന്നിധ്യം, പരിശുദ്ധമ്മയുടെ യോസേ പിതാവിന്റെ സ്വർഗത്തിന്റെ അതുപോലത്തെ സാന്നിധ്യവും സഹായവും നമ്മുടെ മക്കൾക്കില്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് പ്രഭാഷണ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 3-ാം വചനം പറയാ, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ദൈവഭക്തിയിൽ എന്ത് ദൃഢത, തീഷ്ണത, ഇതില്ലാത്ത ജീവിതം, പൗരോഹിത്യം, സന്യാസ ജീവിതം, കുടുംബം, മക്കൾ അതിവേഗം നശിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ സംരക്ഷണത്തിൽ നിന്ന്, നമ്മുടെ നോട്ടത്തിൽ നിന്ന് പറഞ്ഞു വിടുമ്പോ ഈ ഒരു കാര്യം ഉറപ്പാക്കണം. ദൈവഭക്തിയിൽ തീഷ്ണതയുണ്ടോ, ഉറപ്പുണ്ടോ? ഞാനിത് പറയുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് 1-2 യുവാക്കന്മാർ കടന്നു വരുന്നുണ്ട് വിശുദ്ധ ബൈബിളിൽ നിന്ന്. ഒന്ന് പഴയ നിയമത്തിൽ ജോസഫ്. ജോസഫ് കർത്താവിനെ സ്നേഹിച്ച് പ്രമാണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ദൈവത്തെ കൂടെ നിർത്തിയ ഒരു യുവാവാണ്. അവന്റെ സഹോദരങ്ങള് പൊട്ടക്കിണറ്റിലെറിഞ്ഞു, പിന്നീട് അവനെ ഈജിപ്തുകാർക്ക് വിറ്റു,
അങ്ങനെ അടിമയായിട്ട് അവൻ അവിടെ ആയിരിക്കുമ്പോ പോത്തിഫറിന്റെ ഭവനം നമുക്കറിയാം. ആ പോത്തിഫറിന്റെ ഭാര്യ അവനെ പാപത്തിന് പ്രേരിപ്പിക്കുക, അവനെ അവിടെ ദൈവം ഉയർത്തി. കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവനെ പ്രതി കർത്താവ് പോത്തിഫറിനെ അവന്റെ കുടുംബത്തെ എല്ലാം അനുഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കെ ഇവന് പാപം ചെയ്യാൻ എല്ലാ സാഹചര്യവും ഉണ്ട്, സാധ്യതയുണ്ട്. പോത്തിഫറിന്റെ ഭാര്യയ്ക്ക് ഇവനില് ഒരു ജഡികാസക്തി. നമ്മള് ഇപ്പത്തെ പുസ്തകത്തിന്റെ 39 അധ്യായത്തിന്റെ ആ അധ്യായത്തില് 9 വചനം വായിക്കുന്നുണ്ട്. ഇവള് പാപത്തിന് പ്രേരിപ്പിക്കുമ്പോ ഈ ജോസഫ് എന്താ പറഞ്ഞറിയോ, ഞാൻ എങ്ങനെ ഇത്ര നീചമായി പ്രവർത്തിച്ച് എന്റെ കർത്താവിനെതിരെ പാപം ചെയ്യും. ഉണ്ടോ ആ മകൻ? അവന് ആരുമില്ല, ഒറ്റയ്ക്കാണ്, അടിമയാണ്, നാടില്ല, വീടില്ല, കുടുംബമില്ല, സഹോദരന്മാരില്ല, ആര് ചോദിക്കാനില്ല, പറയാനില്ല. ഒത്തിരിയേറെ സുമുഖനായ ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായ ജോസഫ് പറയാ, ഞാൻ എങ്ങനെ ഇത്ര നീചമായി ചെയ്ത് കർത്താവിനെതിരെ പാപം ചെയ്യും. അവന്റെ കൂടെ കർത്താവ്, പിന്നീട് അങ്ങോട്ട് കർത്താവ് അവനെ ഉയർത്തുക, അവന്റെ ജോലിയിൽ, അവന്റെ കാരാഗ്രഹത്തില്, അവിടെ നിന്നും ഉയർത്തി ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിച്ച് അവനെ ദൈവം ഈജിപ്തിന്റെ അധിപനാക്കി ഉയർത്തി. എന്തുകൊണ്ട്? അവൻ കർത്താവിന്റെ കൂടെ നിന്നു, കർത്താവിനെതിരെ പാപം ചെയ്തില്ല, കർത്താവിനെ വേദനിപ്പിച്ചില്ല, കർത്താവിനെ പ്രകോപിപ്പിച്ചില്ല. അവൻ തമ്പുരാന്റെ മോനായി ജീവിച്ചു, അവനെ കർത്താവ് ഉയർത്തി. അതോടൊപ്പം തന്നെ ദാനിയേലിന്റെ പുസ്തകത്തിൽ ദാനിയേലും ആ മൂന്ന് യുവാക്കന്മാരും ശദ്രാക്ക്, മെഷാക്ക്, അബദ്നഗോ, ആ മക്കൾ ദൈവത്തിന്, ദൈവിക നിയമത്തിന്, പാരമ്പര്യത്തിന് വില കൊടുത്തു. അവരെവിടെയാ? പ്രവാസത്തില, ബാബിലോണില, അടിമത്തത്തില, രാജകൊട്ടാരത്തില്. എല്ലാ വിഭവ സമൃദ്ധമായ ഭക്ഷണം, മദ്യം, എല്ലാ സുഖങ്ങളും അവർക്ക് അനുവദിച്ച് കിട്ടിയപ്പോ അവർ അനുവദനീയമല്ലാത്ത മദ്യവും മറ്റു മാംസവും ഭക്ഷണങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിനും കർത്താവിന്റെ നിയമത്തിനും പ്രാധാന്യം കൊടുത്തപ്പോ അവരെ ദൈവമായ കർത്താവ് സകല വിദ്യകളിലും അറിവും ജ്ഞാനവും കൊടുത്ത് ഉയർത്തി. ബാബിലോണിലെ പ്രവിശ്യകളിൽ അവരെ അധിപന്മാരാക്കി ദാനിയേലിന് വലിയ സ്ഥാനത്തേക്ക് ഉയർത്തി. ആ ദൈവമായ കർത്താവിന്റെ സ്വന്തം മക്കളായി ജീവിച്ചപ്പോ തീച്ചുളയിൽ നാലാമനായിട്ട് ദൈവം ഇറങ്ങി വന്നു. സിംഹക്കുഴിയിൽ ദാനിയേലിന്റെ ശത്രുവായ അല്ലെങ്കിൽ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ സിംഹത്തിന് വായകൾ പൂട്ടി, ദൈവം ഇടപെട്ടു. ഈ മക്കൾക്കൊക്കെ പാപ സാഹചര്യങ്ങൾ എല്ലാം അനുകൂലമാണ്. അവർക്ക് ജടികമായ ആസക്തികളും താല്പര്യങ്ങളും ഒക്കെ ഉള്ള മക്കളാണ്, ചെറുപ്പക്കാര്. എന്നാൽ അവര് ദൈവത്തിനും ദൈവിക നിയമത്തിനും വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തപ്പോ ദൈവം അവരെ ഉയർത്തി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ ഈ ഒരു ചൈതന്യത്തിൽ, ഈ ഒരു കൃപയിൽ വേണം പോകാൻ. കാരണം എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മക്കൾക്ക് അനുകൂലമാണ്. അച്ഛനി പല രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോ നമ്മുടെ മക്കളെ കുറിച്ചൊക്കെ പലതും കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും ഇടയായപ്പോ എല്ലാ സാഹചര്യങ്ങളും കൊണ്ട് നിറയപ്പെട്ടിരിക്കുമ്പോ നല്ല ഉറപ്പും നല്ല ദൈവഭക്തിയും നല്ല ഒരു തീഷ്ണതയും ദൈവത്തോടും ദൈവികമായ കാര്യങ്ങളും ഇല്ലാത്ത മക്കളാണെങ്കിൽ നശിച്ചു പോകും. ഈ ദിവസങ്ങളൊക്കെ അനേക മാതാപിതാക്കൾ പറഞ്ഞു, എന്റെ കൊച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി, അവിടെ ചെന്നു, എന്റെ അച്ഛ പള്ളിയില് പ്രാർത്ഥനയില് ലഹരിക്ക് അടിമപ്പെട്ടു, കൂട്ടുകെട്ടിയപ്പെട്ടു, തെറ്റായ സ്നേഹബന്ധത്തിൽപ്പെട്ടു, എന്റെ അച്ഛ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം. വേദനയോടെ അനേകം മക്കള് നിലവിളിച്ചു കരയാ. ഇന്ന് വിദേശത്ത് പോയ അനേകം മാതാപിതാക്കളുടെ വേദന നൊമ്പരം, മക്കൾ പോയി, മക്കൾ നഷ്ടപ്പെട്ടു, മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, മക്കൾക്ക് വേണ്ടി ഇവിടെ വന്നു. എന്നാൽ മക്കള് ഇന്ന് എവിടെയാ? അവർക്ക് സ്വാതന്ത്ര്യ. അത് 18 കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ കൊച്ചങ്ങളെ പോലും വഴക്ക് പറയാനോ ശിക്ഷിക്കാനൊന്നും അവകാശമില്ല, അധികാരമില്ല. അങ്ങനെ ചെയ്താൽ മാതാപിതാക്കൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു സംസ്കാരം ചെറുപ്പം മുതൽ, അങ്ങനെയൊരു സംസ്കാരത്തിൽ മക്കള് അവനവനെ വഴിക്ക് പോകും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, അനേകം മാതാപിതാക്കൾ ഇവിടെ നിന്ന് നാടുവിട്ട് വീട് വിട്ട് മക്കൾക്ക് വേണ്ടി അന്യരാജ്യത്ത് പോയി അവരവിടെ വളർത്തി പഠിപ്പിച്ചു. പക്ഷെ ഇന്ന് മക്കളില്ല, മക്കൾ കൈവിട്ടു പോയതിന്റെ നൊമ്പരം പേർന്ന് അനേകം മാതാപിതാക്കൾ കണ്ണീരൊടുക്കുമ്പോ പാർട്ട് ടൈം ജോലി, രാവും പകലുമില്ലാതെ ഓവർ ടൈം, രാത്രി പകലില്ലാതെ ജോലി ചെയ്യുന്ന മാതാപിതാക്കൾ എല്ലാ മക്കൾക്ക് വേണ്ടി. പക്ഷെ ഈ മക്കളെ ദൈവത്തിൽ വളർത്താനോ വിശുദ്ധിയിൽ നിലനിർത്താനോ ഈശോയെ കൂടാതെ ജീവിക്കാൻ പറ്റില്ല മക്കളെ എന്ന്
അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തറപ്പിച്ച് ഉറപ്പിച്ച് ദൃഢമാക്കി തീക്ഷണതയിൽ കത്തിച്ചൊലിപ്പിക്കാൻ പറ്റാതെ പോയതുകൊണ്ട് അനേക മക്കള് എഴുതിറ്റുപോയി. പ്രാർത്ഥിക്കുന്ന മക്കളെ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി ഇതുപോലെ ദൈവത്തിൽ അടിവിച്ച് പോയി നിന്ന് നമുക്കറിയാം ഈ ലോകത്തിറക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാ പ്രലോഭനങ്ങളും ഇന്ന് പല യൂണിവേഴ്സിറ്റികളും വിദേശത്തുള്ള പല യൂണിവേഴ്സിറ്റികളിലും നമ്മുടെ ക്രിസ്ത്യാനി പെങ്കൊച്ചങ്ങളെ നശിപ്പിക്കാനും നമ്മുടെ മക്കളെ തകർക്കാനും വേണ്ടി തന്നെ പഠിക്കാൻ വന്നവരില്ല. അതിനുവേണ്ടി പൈസ പമ്പ് ചെയ്ത് ഒത്തിരിയേറെ ലഹരികൾ സംലഭ്യമാക്കി അനേകം മക്കള് വഴിപിഴപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കള് ഈശോയില് കർത്താവിന്റെ കൂടെ എപ്പോഴുമായിരിക്കണം. നമ്മുടെ മക്കളുടെ കൂടെ കർത്താവ് ഉണ്ടാകണം. അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഇനി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാന്ന് പറയുമ്പോഴും മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമുണ്ട്. എന്താണ്? ദൈവത്തോട് കൂടെ ജീവിക്കാൻ മക്കളെ പഠിപ്പിക്കണം. ആ ടേസ്റ്റ് അവർക്ക് മുന്നാസ്വാദനം പോലെ അനുഭവ വേദ്യമാക്കി കൊടുക്കണം. അങ്ങനെ ആ മക്കള് തമ്പുരാനിൽ വളരണം എന്ന് എനിക്കറിയാം. കുറേ മക്കളറിയാം, അവര് പറയാറുണ്ട്, അച്ഛാ ഭയങ്കര കട്ടപ്പാട, ഭയങ്കര തകള. യൂണിവേഴ്സിറ്റി ചെല്ലുമ്പോ അല്ലെങ്കിൽ പഠിക്കാൻ ചെല്ലുമ്പോ കൂട്ടുകെട്ടി ചെല്ലുമ്പോ അമ്പുരാന്റെ കൊച്ചായിട്ട് ജീവിക്കണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ സ്വാഭാവികമായിട്ടും ഈ ലോകത്തിലേക്കും ഈ ജഡത്തിലേക്കും ഈ തിന്മയിലേക്കും ഒക്കെ ചാഞ്ഞിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വീണു പോകാൻ സാധ്യതയുള്ളപ്പോ ഇതുപോലെ സാഹചര്യങ്ങൾ കിട്ടുമ്പോ അതിലേക്ക് പെട്ടെന്ന് വീണു പോകുന്നതിൽ അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ജോസഫിനെ പോലെ, ദാനിയേലിനെ പോലെ, ആ മൂന്ന് യുവാക്കന്മാരെ പോലെ ദൈവബന്ധത്തിലും ആ ഉറപ്പിലും ആ തീക്ഷണതയിലും നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പെട്ടെന്ന് പോകും. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുറെ പൈസ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല മക്കളെ. കുറെ സമ്പത്തും സൗകര്യങ്ങളും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്നെല്ലാം നഷ്ടപ്പെട്ട് മക്കളെ പോയിട്ട് എന്ത് കാര്യമുണ്ട്? അതുപോലെ വേദന ഒത്തിരി മാതാപിതാക്കൾ. ഇന്ന് നമ്മൾ ആ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. വിദേശ രാജ്യങ്ങളായിരിക്കും, ഇനി ഒത്തിരിയേറെ മക്കൾ ഇവിടെ നിന്ന് മോഹന വാഗ്ദാനങ്ങൾ പോയി, പാർട്ട് ടൈം ജോലി, പഠനത്തോടൊപ്പം ജോലി, ചുമ്മാ തട്ടിപ്പാണ് മക്കളെ. അനേക മക്കൾ പോയിട്ട് ജോലിയില്ലാതെ കാനഡയിലും യുകെയിലും മറ്റു പല രാജ്യങ്ങളിലും ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളുണ്ട്. ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ കാനഡ ചെന്നപ്പോ അവിടെ പറയാണ്, പാർട്ട് ടൈം ജോലിയില്ലാതെ അവിടെ കയറി നടക്കുക, എന്താണ് റെസ്റ്റോറന്റുകളിൽ അല്പം ഭക്ഷണം വാടകയ്ക്കുള്ള പൈസ തന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാവുന്ന റെസ്റ്റോറന്റുകളിൽ ജോലിക്കായിട്ട് അലയുന്ന മക്കൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസ്ഥയില് നമ്മള് തട്ടിപ്പിനിരയാകരുത്. നമുക്ക് തമ്പുരാന്റെ മക്കള് ഒത്തിരിയേറെ വേദനിക്കുന്നുണ്ട്. ജോലിയില്ലാതെ താമസിക്കാൻ ഇടമില്ലാതെ, പിന്നെ ചില മക്കൾ താമസിക്കുമ്പോ ഒരു വീടെടുത്തിട്ട് ആണും പെണ്ണുങ്ങളും ഒരുമിച്ചാ താമസിക്കുന്നത്. വഴിതെറ്റി പോകാനും നശിക്കാനും ഒത്തിരി സാധ്യതയുള്ള സാഹചര്യങ്ങൾ. അങ്ങനെ പറഞ്ഞ തീരാത്തത്ര അവസ്ഥയില് നമ്മുടെ മക്കള് കഷ്ടപ്പെടുമ്പോ, പ്രലോഭനങ്ങളുടെ മധ്യേ കഴിയുമ്പോ, സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ നശിക്കാൻ അനുകൂലമായിട്ട് കഴിയുമ്പോ, ഇവിടെയൊക്കെ നമ്മുടെ മക്കള് നിൽക്കണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് വിദേശത്തായിരിക്കുന്ന, പഠിക്കാൻ പോയിരിക്കുന്ന, ജോലിക്കായി പോയിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി കരങ്ങൾ ഉയർത്തി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, മാതാപിതാക്കളായ നമ്മൾ വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഇന്ന് പ്രാർത്ഥിക്കാതെ ആ കൃപയിലേക്ക്, ആ ശക്തിയിലേക്ക്, ആ സംരക്ഷണത്തിലേക്ക് നമ്മുടെ മക്കൾ ചേർത്ത് പിടിക്കാതെ മക്കൾക്ക് വേണ്ടി എന്തും ചെയ്തിട്ട് കാര്യമില്ല. സൗകര്യങ്ങള്, മൊബൈല്, ആനുകൂല്യങ്ങള്, പഠനത്തിനുള്ള സാഹചര്യങ്ങള് എന്ത് കൊടുത്തൊരു കാര്യമില്ല. തമ്പുരാൻ കൂടെ വേണം. കർത്താവ് കൂടെ ഇല്ലെങ്കിൽ ആരുമില്ലേലും ആ മക്കൾ ജയിച്ചോളൂ. ജോസഫിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ദാനിയേലിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? കർത്താവ് ഉണ്ടായിരുന്നു. കർത്താവ് സാന്നിധ്യം ഉറപ്പിച്ച് നൽകിയപ്പോ വിജയം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ അതിലേക്ക് വളർത്താനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇന്ന് ആരാധനയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് വിദേശത്തായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ കഴിഞ്ഞ സോർക്കാണ് ഒരു പയ്യൻ ഇവിടെ ധ്യാനത്തിന് വന്നു. അവൻ അപ്പനെ കൊണ്ടാക്കി, എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടാക്കി, കൗൺസിലിംഗ് കിട്ടുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇവനാണെങ്കിൽ ധ്യാനം കൊള്ള ഒരു താല്പര്യമില്ല, ധ്യാനം തുടങ്ങിയിട്ടില്ല. ആ സമയത്ത് ഒച്ചപ്പാടായി, ബഹളായി, എനിക്ക് പോണം. അങ്ങനെ ഇവൻ പോകാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ എന്നെ കണ്ടു. അപ്പൊ ഞാൻ ഇവനോട് സംസാരിച്ചു, മോനെ ധ്യാനം തുടങ്ങിയിട്ടില്ലോടാ, നീ ധ്യാനം കൂട്, രണ്ടു ദിവസം ധ്യാനമുള്ളൂ, ഇവിടെ വീക്കെൻഡ് ധ്യാനമാണ്, വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങി ഞായറാഴ്ച വൈകിട്ട് തീരും. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ധ്യാനം കൂട്, വചന കേൾക്ക്, കർത്താവിനെ കൂടെ നിർത്ത്. അപ്പൊ അവനങ്ങട് ജർമ്മനിക്ക് പോകാൻ വേണ്ടി ബിടെക് പാസ്സായിട്ട് അതിനുവേണ്ടി പ്രോസസ്സിംഗ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു,
മോനെ നീ ജർമ്മനി പോണമെന്നൊന്നുമില്ല, കർത്താവ് ബ്ലോക്ക് ചെയ്താൽ പോകാൻ പറ്റില്ല, കർത്താവ് നിന്റെ കൂടെ വേണം. ഇനി പോയാലും കർത്താവ് കൂടെ ഇല്ലെങ്കിൽ ജർമ്മനിയിൽ നീ രക്ഷപ്പെടുവോ? അതുകൊണ്ട് നീ തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കും മോനെ. ആ പാവം ഭയങ്കരമായിട്ട് വയലന്റ് ആയി. അവൻ പറഞ്ഞു, അച്ഛനെന്നെ പ്രാഗി, അച്ഛനെ പ്രാഗി എന്ന് പറഞ്ഞ് അവൻ ഒച്ചപ്പാടായി. ഞാൻ പറഞ്ഞു, മോനെ അവൻ പോകാതിരിക്കാൻ വേണ്ടി, നമുക്കറിയാം ഇങ്ങനെ പോയാൽ എവിടെ പോലെ പോകുന്നറിയാം, അതുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി നീ പോകണമെന്നൊന്നുമില്ല, പോയാലും അവിടെ ചെന്ന് രക്ഷപ്പെടണമെന്നില്ല മോനെ. ഇത് പോസിറ്റീവായിട്ട് പറഞ്ഞതാ. അവനത് പ്രാഗിലാക്കി മാറ്റിയിട്ട് അവൻ എന്നിട്ട് അപ്പനെ വിളിച്ചു വരും. അവൻ അപ്പനെ വിളിച്ചിട്ട് അച്ഛനെന്നെ പ്രാപിന്ന്. ആ അപ്പൻ അവനേക്കാൾ കൂടുതൽ സങ്കടം അവന്റെ അപ്പനെ ഓർത്തിട്ടാ. അപ്പൻ എന്നോട് കയർത്ത്, നീ എന്റെ മോനെ പ്രാപിയില്ലട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വയലന്റ് അതിനോട്. ഞാൻ ഈ ആത്മാക്കൾ രക്ഷയില് അല്പം കൂടുതൽ തീഷ്ണതയുള്ള അച്ഛനായതുകൊണ്ട് ചിലപ്പോ പറയും രക്ഷപ്പെടുന്നില്ല, ചിലപ്പോ ഈ മിശ്രവാഹത്തിന് പോകാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് തീരുമാനിച്ചു വരുമ്പോ ഞാൻ ചിലപ്പോ പറയും നീ രക്ഷപ്പെടില്ല, നീ ഗതി പിടിക്കില്ല. അത് ശാപമല്ല, അത് പ്രാകലല്ല, അതൊരു പ്രവചന. അപ്പൊ ചില മക്കൾ ചോദിക്കും, അച്ഛൻ പ്രാവി, അച്ഛൻ ഇത് ശാപമല്ല മക്കളെ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അച്ഛനാണേലും ആരാണേലും തമ്പുരാന്റെ കൂടെ ജീവിക്കാത്ത അച്ഛനാണോ ബോസ്കോ അച്ഛൻ, ഞാൻ നശിക്കും എന്നുള്ളത് സത്യമാണ്. അത് നിങ്ങൾ പറഞ്ഞോ? ആർക്കും പറയാം. തൈത്തണ്ടില്ലാതെ ശാഖയ്ക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ തൈത്തണ്ടിൽ നിന്നും മാറിപ്പോണ കണ്ട നമുക്ക് പറയാം, മോനെ ഉണങ്ങിപ്പോവും, നീ നശിക്കത്തുള്ളൂ. അതിൽ സംശയമൊന്നുമില്ല. അത് പ്രാകലല്ലോ, അത് ശപിക്കലല്ലോ, അത് സത്യമായ പ്രവചനമാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളിൽ നിന്ന് അനേക മക്കള് വിദേശത്ത് പോയാൽ രക്ഷപ്പെടും, അവിടെ ചെന്നാൽ ജോലി കിട്ടും. എന്റെ പ്രിയപ്പെട്ടവരെ വിദേശം ഇവിടത്തെക്കാൾ പൈശാചികമാണ്. സത്യാജ്യം പറഞ്ഞ് അറിയാവുന്നവർക്കറിയാം അവിടെ എല്ലാ സാഹചര്യവും. അതുകൊണ്ട് അതുപോലെ ദൈവത്തോട് ചേർത്ത് ജീവിച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് പോകും. അവിടെയാണെങ്കിൽ പള്ളിയില്ല, കൂദാശയില്ല, പള്ളികൾ വിറ്റഴിയുന്നു. എങ്ങനെ ജീവിക്കാം? പബ്ബുകള്, ബാറുകള്, ലിവിംഗ് ടുഗദർ, എല്ലാ തിന്മയ്ക്കും അനുമതിയും സാഹചര്യവും ലോകത്തേക്കും നമ്മുടെ മക്കളെ ചെല്ലുമ്പോ പെട്ടെന്ന് പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, വേദനയോടെ പറയട്ടെ, ഒത്തിരിയേറെ അനുഭവങ്ങളിലൂടെ പറയട്ടെ, നമ്മുടെ മക്കൾ എവിടെ പോയാലും തമ്പുരാൻ കൂടെ വേണം. അല്ലെങ്കിൽ നശിച്ചു പോകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് ഇന്ന് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ മേഖലകളിലൊക്കെ പെട്ട് നശിച്ച് അടങ്ങി ഒടുങ്ങി ഡിപ്രഷനിൽ പെട്ട് മാനസിക ആശുപത്രിയില് സാമ്പത്തികമായി തകർന്ന് എല്ലാം നശിച്ച അനേകം അനേകം മക്കളുടെ അനുഭവത്തിൽ നിന്ന് പറയാ, ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, കർത്താവ് കൂടെ ഇല്ലാതെ എവിടെ പോയിട്ടും കാര്യമില്ല. കർത്താവ് കൂടെയുണ്ടോ? കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, കർത്താവ് ഉയർത്തും. ഏത് സിംഹക്കുഴിയിൽ നിന്നും, ഏത് തീച്ചോളയിൽ നിന്നും, ഏത് അടിമത്തത്തിൽ നിന്നും, ഏത് വിപ്രവാസത്തിൽ നിന്നും നമ്മെ ഉയർത്തി അവിടെ ഒന്നാമനാക്കാൻ കഴിവുള്ള സർവാധിപരും സർവശക്തനുമായ കർത്താവിനെ കൂടെ നിർത്തി നമ്മുടെ മക്കൾ ജീവിക്കണം ഇന്ന്. അതിപ്രത്യേകമായിട്ടും ജീവിക്കണം, ഇല്ലെങ്കിൽ തകർന്നു. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സത്യം, ഈ തിരിച്ചറിവ് നമ്മുടെ മക്കൾക്ക് ലഭിക്കട്ടെ. B2 പാസ്സായതുകൊണ്ടോ OET പാസ്സായതുകൊണ്ടോ വിദേശത്ത് ചെന്ന് ജോലി കിട്ടിയതുകൊണ്ടോ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ രക്ഷപ്പെട്ടു എന്ന് കരുതരുത്. അവിടെയൊക്കെ ദൈവം കൂടെ വേണം, ദൈവം കൂടെ വേണം. അതാണ് അടിസ്ഥാനം. ഈ ഒരു അഭിഷേകവും കൃപയും ഈ ഒരു സത്യത്തിന്റെ തിരിച്ചറിവും എല്ലാ മക്കളെയും ഈശോയിലേക്ക് അടുപ്പിക്കട്ടെ, ഈശോയെ ചേർത്ത് പിടിക്കട്ടെ. കർത്താവിനെതിരെ പാപം ചെയ്യാതെ ജോസഫിനെ പോലെ, ദാനിയേലിനെ പോലെ, ആ മൂന്ന് യുവാക്കന്മാരെ പോലെ നമ്മുടെ മക്കളും എവിടെ ചെന്നാലും ജീവിക്കാൻ ഇടയാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് വന്നുപോയ തെറ്റും കേട്ടോ, മാതാപിതാക്കളും മക്കളെ ഇത് കൊടുക്കാതെ പൈസ ഉണ്ടാക്കാൻ, സമ്പത്ത് നേടാൻ, ജോലി കിട്ടാൻ പറഞ്ഞുവിട്ട അനേക മാതാപിതാക്കളുണ്ട്. ലോൺ കൊടുത്ത് കഷ്ടപ്പെട്ട് ദൈവത്തോട് ആലോചന ചോദിക്കാതെ മക്കളെ പറഞ്ഞുവിട്ടതിന്റെ അനുഭവങ്ങളും ഏറെയുണ്ട്. എന്തുമാകട്ടെ, നമ്മൾ ഈ മേഖലകളൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. മക്കളെ ഇത്തിരി സങ്കടം ഉണ്ട് അച്ഛനൊക്കെ പറയുമ്പോൾ, കാരണം അനേക മക്കളെ കണ്ടു അങ്ങനെ പോയിട്ട് വേദനിക്കുന്ന മക്കള്, അലിഞ്ഞു നടക്കുന്ന മക്കള്, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മക്കള്, പട്ടിണി കിടക്കുന്ന മക്കൾ വിദേശത്ത് ചെന്നപ്പോ പല മക്കളെയും കാണാനിടയിൽ അങ്ങനെയൊക്കെ ഇവിടെ ഇവിടെ ലോൺ എടുത്ത് ഒത്തിരി ബാധ്യത വരുത്തി വീട് ജപ്തി എല്ലാം നഷ്ടപ്പെട്ട എത്രയോ കുടുംബങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കരുണ വിദേശത്തായിരിക്കുന്ന എല്ലാ മക്കളെ വലിച്ചൊലിയപ്പെടട്ടെ. ഈ വലിയ പ്രാർത്ഥനയോടെ എല്ലാ മക്കളെയും കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വെച്ചോ നമ്മെ, നമ്മുടെ മക്കളെയും വിദേശത്തായിരിക്കുന്ന എല്ലാ മക്കളെയും അവർക്ക് വേണ്ടത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആയിരം നോനും
ആയിരിക്കും നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ദിവ്യകാരുണീശോയെ, സർവാധിപനും സർവശക്തനുമാണ് അവിടെ. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അങ്ങയുടെ കൈവശമുണ്ട്. അങ്ങ് തുറന്നാൽ പിന്നെ ആർക്കും അടയ്ക്കാനാകത്തില്ല, അങ്ങ് അടച്ചാൽ പിന്നെ ആർക്കും തുറക്കാനും കഴിയത്തില്ല. എല്ലാ അധികാരവും എല്ലാ താക്കോലുകളും കൈവശമുള്ള കർത്താവെ, ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പറഞ്ഞില്ലേ, ഈശോയെ, ഞാൻ ലോകാവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ജോഷുവ 1:5 ജോഷുവയുടെ കർത്താവ് അങ്ങ് പറഞ്ഞില്ലേ, നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. പുറപ്പാട് 14:14 അങ്ങ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ജെറമിയ 1:18 കർത്താവ് അങ്ങ് പറഞ്ഞില്ലേ, അവർ നിനക്കെതിരെ യുദ്ധത്തിന് വരും, എന്നാൽ ജയിക്കത്തില്ല, ഞാൻ നിന്നെ അപ്രതിരോധ്യമായ നഗരവും ഇരുമ്പത്തോണും പിച്ചളമതിലുമായി ഉറപ്പിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വിജയം നൽകുന്നത്, അങ്ങ് ഞങ്ങൾക്ക് വളർച്ച നൽകുന്നത് അങ്ങയുടെ കൂടെയാണ്. കർത്താവ് അങ്ങ് പറഞ്ഞില്ലേ, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്, കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കളിവും നിഷ്ഫലമാണ്. 127 സങ്കീർത്തനത്തില് അങ്ങനെ പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുന്നുണ്ടല്ലോ, തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ പോലും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവേ, അങ്ങയുടെ മക്കൾക്കെല്ലാം നൽകുവാൻ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ എപ്പോഴും അങ്ങ് അനുവദിച്ച് നൽകുന്നുണ്ടല്ലോ. കർത്താവ്, ഇനി ഞങ്ങൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത്. ജോസഫ് അങ്ങയെ കൂടെ നിർത്തി, ദാനിയേല് ചദ്രാക്ക് മെഷാക്ക് അബദ്നഗോ അങ്ങയെ കൂടെ നിർത്തി, ജോഷുവ അങ്ങയുടെ കൂടെ നിർത്തി, മോശ അങ്ങയെ കൂടെ നിർത്തി, കർത്താവ് ജെറമിയ അങ്ങയെ കൂടെ നിർത്തി, അവരെല്ലാവരും വിജയം വരിച്ചു. കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലേ, പ്രഭാഷകൻ 27:3, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ഈശോയെ, ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് അങ്ങയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഉറപ്പിക്കണം. പാറയാകുന്ന വചനമാകുന്ന അങ്ങയിൽ ഉറപ്പിക്കപ്പെട്ട ഭവനമാണല്ലോ മത്തായി 7:21 മുതൽ അങ്ങ് പറയുന്നുണ്ടല്ലോ, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റോതി, അത് ആഞ്ഞടിച്ചപ്പോ വീഴാതിരുന്നത് പാറമേൽ അങ്ങയിൽ വചനത്തിൽ ഉറപ്പിക്കപ്പെടുന്നുണ്ട്. കർത്താവേ, ഈ സമയം ഞങ്ങൾ വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് പഠിക്കാൻ പോയിരിക്കുന്ന മക്കള്, ജോലിക്കായി പോയിരിക്കുന്ന മക്കള്, കർത്താവേ, ഒത്തിരിയേറെ മേഖലകളിൽ പിശാചിന്റെ അടിമത്തം, പ്രലോഭനങ്ങൾ, പാപ സാഹചര്യങ്ങൾ, അതോടൊപ്പം തന്നെ കർത്താവേ, അനേക മക്കൾക്ക് ജോലി കിട്ടിയിട്ടില്ല, പരീക്ഷ പാസ്സായിട്ടില്ല, പാർട്ട് ടൈം ജോലിയില്ല, പഠനത്തിൽ തോൽവി, 3-4 വർഷം പഠിച്ചിട്ടും കർത്താവേ പരീക്ഷ വിജയിക്കാൻ പറ്റാത്ത വിധം തോറ്റെടുക്കുന്ന മക്കള്, പലവിധ മേഖലകളിൽ കഴിയുന്ന മക്കൾ, ഒത്തിരി മക്കള് ഇതിനോടകം പാപത്തിനടിമപ്പെട്ടു, കഞ്ചാവിന് മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയി, ചില മക്കള് തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങിപ്പോയി. ഈശോയെ, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളെ അങ്ങയോട് ചേർത്ത് പിടിക്കണമേ. ഈശോയെ, മാതാപിതാക്കളായ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഉയർത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങുണ്ടാകണം. കർത്താവേ, ഞങ്ങൾക്ക് പറ്റിപ്പോയ വീഴ്ചകളുണ്ട്, അങ്ങയിൽ ഞങ്ങളുടെ മക്കളെ വളർത്താൻ കഴിയാതെ പോയി, അങ്ങയോട് ചേർത്ത് നിർത്തി വളർത്താൻ കഴിയാതെ പോയ അനുഭവങ്ങളും ഞങ്ങളുണ്ട്. അതിനെല്ലാം ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഞങ്ങളുടെ മക്കളെ
അങ്ങ് ചേർത്ത് പിടിക്കണം, ഞങ്ങളുടെ മക്കളുടെ കൂടെ അങ്ങ് വേണം, അങ്ങ് ഇടപെടണം, അങ്ങ് ശക്തി പ്രകടമാക്കണം. കർത്താവ് ജോസഫിന്റെ ജീവിതത്തിൽ അങ്ങിടപെട്ട പോലെ, അങ്ങയോട് ചേർന്ന് നിന്ന് ദാനിയേലിന്റെയും യുവാക്കന്മാരുടെയും ജീവിതത്തിൽ അങ്ങിടപെട്ട പോലെ, കർത്താവ് അവർ കടക്കുന്ന തീച്ചൂളയിലേക്ക്, ഇല്ലായ്മകളിലേക്ക്, ജോലിയില്ലായ്മകളിലേക്ക്, പാപക്കുരുക്കുകളിലേക്ക്, തെറ്റായ സ്നേഹബന്ധങ്ങളിലേക്ക്, കർത്താവെ അടിമപ്പെട്ട് കിടക്കുന്ന ഓരോ മേഖലകളിലേക്കും യേശുവേ അങ്ങ് കടന്നുചെല്ലണം. ബാബിലോണിലെ സിംഹക്കുഴിയിൽ കർത്താവെ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന ദാനിയേൽ, അവന് വിശന്നപ്പോ യൂദയായിൽ വയലിലേക്ക് പോയ, ഭക്ഷണം കൊണ്ടുപോയ ഹബക്കുക്കിനെ കർത്താവെ അങ്ങ് മുടുക്കി പിടിച്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങയുടെ പ്രിയപ്പെട്ട മകൻ ദാനിയേലിന് ഭക്ഷണം കൊടുക്കാൻ ബാബിലോണിലെ സിംഹക്കുഴിയിലേക്ക് അങ്ങ് കൊണ്ടുവന്നു. കർത്താവെ അങ്ങേക്കൊന്നും അസാധ്യമല്ല. ഇന്ന് വിദേശ രാജ്യങ്ങളില് പലയിടങ്ങളില് കർത്താവെ സിംഹക്കുഴിയില്, തീച്ചുളയില്, പാപക്കുരുക്കില്, രോഗാരൂപിയില് അടിമപ്പെട്ട് ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കള്, അടിമപ്പെട്ടു പോയ മക്കള്, കർത്താവെ നിസ്സഹായതയിൽ ഒരു വഴിയുമില്ലാതെ വേദനിക്കുന്ന മക്കളുണ്ട് കർത്താവെ, തോറ്റിയെടുക്കുന്ന മക്കള്, അങ്ങനെ ഞങ്ങളുടെ മക്കളായിരിക്കുന്ന കെട്ടുകളിലേക്ക്, തീച്ചൂളയിലേക്ക്, സിംഹക്കുടിയിലേക്ക്, തോൽവികളിലേക്ക്, ജോലിയില്ലായ്മകളിലേക്ക് ഈശോയെ അങ്ങ് കടന്നുചെല്ലണം, അങ്ങയുടെ ശക്തി പ്രകടമാക്കണം. വലിതാഹത്തോടെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി നമ്മുടെ മക്കളെ, വിദേശത്തായിരിക്കുന്ന, ദൂരസ്ഥലത്തായിരിക്കുന്ന എല്ലാ മക്കളെയും പഠിക്കാനും ജോലിക്കായിട്ടും വിദേശത്തും സ്വദേശത്തും നമ്മിൽ നിന്ന് വേർതിരിഞ്ഞ് ദൂരത്തായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പിച്ചു നൽകി അവരനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് സമർപ്പിച്ച് നന്ദിയോടെ ആരാധിച്ച് സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ചേർത്ത് പിടിക്കണമേ, അനുഗ്രഹിക്കണമേ, എഴുതിറ്റി പോകാതെ, സിംഹങ്ങൾക്ക് ഇരയാകാതെ, തീച്ചൂളയ്ക്ക് ഇരയാകാതെ, തിന്മയ്ക്ക് അടിമപ്പെടാതെ, പിശാചിന് ഇടകൊടുക്കാതെ ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കണമേ, അങ്ങ് യുദ്ധം ചെയ്യണമേ, അങ്ങ് വളർത്തണമേ, അങ്ങ് വിജയം നൽകണമേ, അങ്ങെല്ലാം നയിക്കണമേ കർത്താവേ. സ്തുതിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വയേ നന്ദി, സ്വയേ ആരാധന, സ്വയേ മഹത്വം കർത്താവേ നന്ദി. സ്വയേ ബാബിലോണിലെ സിംഹക്കുഴിയിൽ വായുവേഗത്തിൽ ഹബക്കുക്കിനെ എത്തിച്ചവനാം എന്റെ കർത്താവേ. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു. ഈശോയെ ഓരോ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇതുപോലെ കുടുങ്ങിക്കിടക്കുന്നവരുടെ മക്കളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കൂട്ടുകെട്ടില് ലഹരിക്കടിമപ്പെട്ട്, തെറ്റായ സ്നേഹബന്ധത്തില്, ഒത്തിരി പാപങ്ങളില്, മ്ലേച്ഛതകളില്, ഹോമോസെക്സ്വാലിറ്റിയില്, ഇന്നലെ ഒരു അമ്മച്ചി പറയാ, മോന് ഒരാണിനോടാ സ്നേഹം, അവനെ കെട്ടണം എന്ന് പറഞ്ഞാണ്ട്. നമുക്കറിയാം ഗേ മാരേജ് ഒക്കെ ഇന്ന് അതിശക്തമാണ്. നമ്മുടെ പല മക്കളും അതിലൊക്കെ കുടുങ്ങിപ്പോകുന്ന അവസ്ഥകളുണ്ട്. ഇതുപോലെ പെട്ടുകിടക്കുന്ന അനേക മക്കൾ, അവരുടെ അടുത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീര്, സോ എല്ലാം തിരു സന്നദ്ധിയിൽ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. കർത്താവ് ആ മക്കളുടെ ജീവിതത്തിൽ അവരെവിടെയാണോ കിടക്കുന്നത്, ദാനിയേൽ സിംഹക്കുഴിയിലാ, മൂന്ന് യുവാക്കന്മാർ തീച്ചുളയില, ജോസഫ് കാരാഗ്രഹത്തില, യേശുവ അവിടേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നു, അങ്ങ് ഇടപെട്ടു. അതുപോലെ ഞങ്ങൾ മക്കൾ കിടക്കുന്ന ഇടങ്ങളിലേക്ക് യേശുവ അങ്ങിപ്പോൾ ഇറങ്ങിച്ചെല്ലണമേ, അങ്ങയുടെ ദൂതനെ അയക്കണമേ, ശക്തി പ്രകടമാക്കണമേ. യേശുവെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടത് നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ യേശുവെ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കൾ അങ്ങേക്ക് പ്രിയപ്പെട്ട മക്കളായിട്ട് മാറട്ടെ, ഞങ്ങളുടെ മക്കൾ അങ്ങേക്ക് പ്രിയപ്പെട്ട മക്കളായി തീരട്ടെ, ഞങ്ങളുടെ മക്കൾ അങ്ങയെ കൂടെ നിർത്തട്ടെ. അതിനുവേണ്ട പരിശുദ്ധാത്മ അഭിഷേകം, ദൈവിക ജ്ഞാനം, തിരിച്ചറിവ് ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് നൽകണമേ കർത്താവേ. ഞങ്ങൾക്ക് പലതും നൽകാൻ കഴിഞ്ഞിട്ടില്ല. ജോലിയുടെ തിരക്കില്, ഡ്യൂട്ടിയുടെ തിരക്കില്, രാവ് പകലുമില്ലാതെ സമ്പത്തുണ്ടാക്കാനും മക്കളെ പോറ്റാനും വേണ്ടിയുള്ള കട്ടപ്പാടില് ഇതൊക്കെ ഞങ്ങൾ മറന്നുപോയി. ഈശോയെ അതിനെക്കുറിച്ച് ഞങ്ങൾ മാപ്പ് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ മക്കൾ കിടക്കുന്ന അവസ്ഥയിലേക്ക് അങ്ങിറങ്ങിച്ചെല്ലണം. ഇനി അങ്ങേക്കല്ലാതെ, അങ്ങേക്കല്ലാതെ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ പറ്റില്ല. യേശുവെ ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുഴഞ്ഞ എന്റെ
ജീവിതത്തിൻ്റെ കുഴിയിലേക്ക് നീ ഇപ്പോൾ വരണം. കുരുക്കഴിക്കാൻ എനിക്കാകുന്നില്ലല്ലോ, കെട്ടുപൊട്ടിക്കാൻ നിന്റെ ശക്തി തരണം. യേശുവേ, അങ്ങയുടെ ശക്തി, അങ്ങയുടെ ഇടപെടൽ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണം. പ്രാർത്ഥിക്കും മക്കളെ, എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, എല്ലാ അവസ്ഥകൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഇനി കർത്താവിനല്ലാതെ നമ്മയോ നമ്മുടെ മക്കളെയോ രക്ഷിക്കുവാൻ ആർക്ക് സാധ്യമല്ലെന്നുള്ള വലിയ സത്യത്തിന്റെ തിരിച്ചറിവോടെ, വലിയ ദാഹത്തോടെ എല്ലാ മക്കളും പ്രാർത്ഥിച്ച മക്കൾ, വ്യക്തിപരമായിട്ട് നിങ്ങളുടെ മക്കളെ ഓരോ നിയോഗങ്ങള്, ഓരോ അവസ്ഥകള്, പരീക്ഷയെ തോൽവി, പാർട്ടൈം ജോലിയില്ല, കൂട്ടുകെട്ട്, തെറ്റിപ്പോയി, സാമ്പത്തിക തകർച്ച, മക്കൾ കിടക്കുന്ന അവസ്ഥകൾ ഇതെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളുടെ മക്കളിലേക്ക് അങ്ങ് കടന്നു ചെന്ന് ഇടപെട്ട് ഞങ്ങളുടെ മക്കളെ ഉയർത്തി നിർത്തണം, അനുഗ്രഹിക്കണം. വലിയ പ്രാർത്ഥനയോടെ നിശബ്ദമായിട്ട് ഒരു നിമിഷം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ഈശോ ആശീർവാദത്തിന് വേണ്ടി നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയോട് നമുക്ക് പറയാം, ഈശോയെ അവരെവിടെയാണോ ഇപ്പൊ ആയിരിക്കുന്നത്, എവിടെയാണോ കിടക്കുന്നത്, അവിടേക്ക് അങ്ങ് കടന്നു ചെന്ന് ബാബിലോണിലെ സിംഹകുടിയിൽ ഇടപെട്ടതുപോലെ ഞങ്ങളുടെ മക്കൾ കിടക്കുന്ന അവസ്ഥയിൽ, ആയിരിക്കുന്ന അവസ്ഥയിൽ അങ്ങ് കടന്നു ചെന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ഇരുകരങ്ങളും ഉയർത്തി മക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹവും കടാക്ഷവും ഇടപെടലും നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, നമുക്ക് നമ്മുടെ കുടുംബത്തിന് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.